നിശിഹായ സ്നേഹമുള്ളവരെ, വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ തന്റെ സഹോദരികൾക്ക്, ഉപമയുടെ സഹോദരികൾക്ക് ഇപ്രകാരം എഴുതി: ദരിദ്രരുടെ ഭവനങ്ങളാണ് നിങ്ങളുടെ ആശ്രമം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇടമാണ് നിങ്ങളുടെ ആശ്രമ സമൂഹം. ഇടവക ദേവാലയമാണ് നിങ്ങളുടെ ആശ്രമ കപ്പേള. ദൈവിക വിനയമാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സന്യാസവ്രതം. ദൈവഭയമാണ് നിങ്ങളെ ലോകത്തിൽ നിന്നും വേർതിരിക്കുന്ന ഭിത്തി. അതെ, ലോകത്തിന് നടുവിലുള്ള തങ്ങളുടെ ദൗത്യങ്ങളെ തിരിച്ചറിഞ്ഞ് ആവൃത്തിയിൽ നിന്നും തെരുവിലേക്ക് ഒരേ ലക്ഷ്യത്തോടെ ഒരു അധികാരിയുടെ കീഴിൽ പൊതു നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുകൊണ്ട് സമൂഹ ജീവിതം നയിക്കുന്നവരെയാണ് നാം സന്യസ്തർ എന്ന് വിളിക്കുക. എന്നാൽ ഇന്ന് ക്രൈസ്തവ സഭയും സമർപ്പിത ജീവിതവും ഒക്കെ ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഭാരത നവോത്ഥാനത്തിൽ ക്രൈസ്തവ സന്യാസിനികൾക്കുള്ള പങ്ക് എന്നത് ചിന്താവിഷയമാക്കുക ഉചിതമാണ്. ഭാരതത്തിന്റെ നവോത്ഥാന ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും വിസ്മരിക്കാനാവാത്ത പേരാണ് രാജാറാം മോഹൻ റോയ്. പരമ്പരാഗത വിദ്യാഭ്യാസ ശൈലിയിൽ നിന്നും ആധുനികതയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ചുവടുമാറ്റത്തിന് കാരണം വില്യം കാരി എന്ന മിഷനറിയായിരുന്നു. ഇപ്രകാരം ഭാരത നവോത്ഥാനത്തിന്റെ ആദ്യത്തെ നായകനിൽ മാത്രമല്ല മിക്കവരിലും ഒരു ക്രിസ്തീയ സ്വാധീനം നമുക്ക് കാണുവാൻ സാധിക്കും. സ്വാധീനമെന്ന ക്രിസ്തുമതത്തെ അംഗീകരിക്കലോ പിന്തുടരലോ ആകണമെന്നില്ല, മറിച്ച് ക്രിസ്തുമതത്തിന്റെ സന്യാസിനികളുടെയും വൈദികരുടെയും ഒക്കെ ജീവിതത്തിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ട് തങ്ങളുടെ ജീവിതങ്ങളിൽ നവീകരണം ആവശ്യമാണെന്ന് മനസ്സിലാക്കി വ്യക്തികൾ പരിശ്രമിക്കുമ്പോൾ അതും സ്വാധീന ഫലം തന്നെ. മദർ തെരേസ ഞങ്ങളുടെ ഹൃദയ തന്ത്രികളെ സ്പർശിച്ചിരിക്കുന്നു. രോഗികളുടെയും സാധുക്കളുടെയും അധസ്ഥിതരുടെയും ഇടയിൽ അവർ ചെയ്യുന്ന പ്രവർത്തികളെ കുറിച്ച് കേൾക്കുമ്പോൾ ശിരസ് നമിക്കാനേ ഞങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ വാക്കുകളാണിവ: ഈ ചെറിയവരിൽ ഒരുവരെ നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ക്രിസ്തുനാഥന്റെ വചനം ശിരസ വഹിച്ചുകൊണ്ട് എയ്ഡ്സ് രോഗികൾ, പാവപ്പെട്ടവർ, കുഷ്ഠരോഗികൾ എന്നിവരുടെ ഇടയിലേക്ക് അവരുടെ അമ്മയാകുവാൻ, ചേരികളുടെ അമ്മയാകുവാൻ മദർ തെരേസ ഇറങ്ങി തിരിച്ചത് വെറും 5 രൂപ നാണയവും കൊണ്ട്. 1984 ഭോപ്പാൽ ദുരന്തം, 1991 ബംഗ്ലാദേശ് ചുഴലിക്കാറ്റ് തുടങ്ങിയ അവസരങ്ങളിലൂടെയും പരിത്യക്തരായ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച ശിശുഭവൻ, ആസന്ന മരണർക്ക് ആരംഭമായ നിർമ്മൽ ഹൃദയ, 34 ഏക്കറിൽ കുഷ്ഠരോഗികൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ശാന്തി നഗർ തുടങ്ങിയ സ്ഥാപനങ്ങളിലൂടെയും മദറിന്റെ സ്നേഹ സേവനങ്ങൾ രാജ്യം നുകർന്നതാണ്. കൂടാതെ ഭാരതീയ സമൂഹത്തിന്റെ താഴെത്തട്ടിൽ കിടന്നിരുന്ന പട്ടിണി പാവങ്ങളെ, ഗ്രാമീണരെ ഉദ്ബോധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രയത്നിച്ച് ജീവിച്ച് സഹജീവികളെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു എന്നതിന്റെ പേരിൽ നിഷ്ഠൂരമായ രക്തസാക്ഷിയാക്കപ്പെട്ട സിസ്റ്റർ റാണി മരിയയും നമുക്ക് മാതൃകയാണ്. ഇന്ന് ഭാരതത്തിലും ലോകം മുഴുവനിലും ക്രൈസ്തവ സന്യാസിനികൾ വിവിധ മേഖലകളിൽ തങ്ങളുടെ സുത്യർഹമായ സേവനങ്ങൾ കാഴ്ചവെക്കുന്നു. ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്നീ വ്രതങ്ങളിലൂടെ ക്രൂശിതനായ ക്രിസ്തുവിനെ അടുത്തനുകരിക്കുന്നവരാണ് ക്രൈസ്തവ സന്യാസിനികൾ. ഭാരതത്തിൽ 100,000 പരം വരുന്ന സന്യാസിനികൾ, 700+ വരുന്ന ആശുപത്രികളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അനാഥാലയങ്ങളിലുമായി ശുശ്രൂഷ ചെയ്യുന്നു. ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞിട്ടും മാനസിക വൈകല്യമുള്ളവരെ പരിചരിക്കുന്നു. മക്കൾ ഉപേക്ഷിച്ച വൃദ്ധ മാതാപിതാക്കളെ സ്വന്തമെന്ന പോലെ കണ്ട് ശുശ്രൂഷിക്കുന്നു. എന്തിനേറെ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ബാല്യങ്ങൾക്ക് മാതൃസഹജമായ സ്നേഹം നൽകി വളർത്തിക്കൊണ്ടുവരുന്നു. വീണുപോയ 1, 2 വ്യക്തികളുടെ പേര് ക്രൈസ്തവ സഭയെയും സമർപ്പിത ജീവിതത്തെയും അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രവണത ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ മാനുഷികവും സാമൂഹികവുമായ മാറ്റങ്ങളുടെ പ്രതിസന്ധി കേന്ദ്രങ്ങളിൽ ക്രിസ്തീയ സാന്നിധ്യമായി മാറുക എന്നതാണ് ഓരോ ക്രൈസ്തവ സന്യാസിനിയുടെയും ദൗത്യം. നമ്മുടെ ഹൃദയത്തിന്റെ വക്കോളം ആണെന്ന് നിറയ്ക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്നും നാം ഒരിടത്തും സന്തോഷം തേടേണ്ടതില്ലെന്നും ലോകത്തെ അറിയിക്കാനും കാണിച്ചു കൊടുക്കുവാനും വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവ സന്യാസികൾ. അവരുടെ സാന്നിധ്യത്തെ കുറിച്ച്, സേവനങ്ങളെ കുറിച്ച് നമുക്ക് അവബോധമുള്ളവരാകാം. ദൈവത്തെ സ്തുതിക്കാം, നന്ദി അർപ്പിക്കാം. ഉറകെട്ട് പോകാത്ത തീക്ഷ്ണതയുള്ള ധാരാളം സന്യാസിനികൾ ഇനിയും ലോകത്ത് സമ്മാനിക്കപ്പെടട്ടെ. പെന്തക്കുസ്ത തിരുനാളിന്റെ മംഗളങ്ങൾ ഏവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.